ഇന്ന് നമുക്ക് മോസറല്ല ചീസ് ചെയ്യാം. ഇത് നമ്മളിപ്പോൾ സാധാരണയായിട്ട് പിസ്സയ്ക്കൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പിസ്സ, പാസ്ത, അതുപോലെ തന്നെ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കതിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് സ്ട്രെച്ചി ആയിട്ട് കിട്ടും. നല്ല സ്ട്രെച്ചി ആയിട്ടുള്ള ചീസാണ്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് നമുക്ക് ടോണ്ട് മിൽക്കാണ് വേണ്ടത്, ഫാറ്റ് നീക്കാത്ത പാലാണ് ആവശ്യം. ഞാനിവിടെ ഒരു 2 ലിറ്റർ പാലാണ് ഇതിനു വേണ്ടി എടുക്കുന്നത്. ഫ്ലെയിം സിമ്മിലാണ് വെച്ചു കൊടുത്തിരിക്കുന്നത്, വളരെ ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ചെറിയ ഒരു ചൂട്, ഒരു ഇളം ചൂട് ആയാൽ മതി. ആ ഒരു പോയിൻ്റിൽ തന്നെ നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ ഒരു 6 ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് പോരെങ്കിൽ അല്പം കൂടെ കൂട്ടി ഒഴിച്ചു കൊടുക്കാം. പാല് പിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നല്ലപോലെ പിരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് സൈഡുകളിൽ നിന്ന് ഒന്ന് കൂട്ടി എടുക്കാം. ഇനി നമുക്കിത് ഒരു അരിപ്പയിലേക്ക് മാറ്റാം. മുഴുവനായി മാറ്റിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വെള്ളമൊന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് വെള്ളമൊന്ന് കളയാം. മാക്സിമം വെള്ളം നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിത് കൈവെള്ളിയിൽ വെച്ച് ഇതിലെ വെള്ളം പ്രസ് ചെയ്ത് നമുക്ക് പിഴിഞ്ഞ് മാറ്റാം. എത്രത്തോളം മാക്സിമം നമുക്ക് ഇത്തെ വെള്ളം പ്രസ് ചെയ്ത് പുറത്ത് കളയാൻ പറ്റുമോ അത്രത്തോളം നമ്മളത് ചെയ്തു കൊടുക്കുക. മാക്സിമം പിഴിഞ്ഞു മാറ്റാൻ പറ്റുന്ന വെള്ളം പിഴിഞ്ഞു മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിൽ അല്പം ചൂടുവെള്ളം എടുക്കാം. ചൂടുള്ള വെള്ളമാണ്, നമുക്ക് കൈ മുക്കാൻ പറ്റുന്ന പാകത്തിലുള്ള വെള്ളം എടുക്കുക. അതിലേക്ക് ചീസ് ഇട്ടുകൊടുത്ത് നമുക്ക് വീണ്ടും ഇത് പിഴിഞ്ഞ് എടുക്കണം. നല്ലപോലെ പ്രസ് ചെയ്ത് വീണ്ടും അതിലുള്ള വെള്ളം മുഴുവൻ മാക്സിമം പിഴിഞ്ഞ് മാറ്റുക. വീണ്ടും അത് ഇതേ വെള്ളത്തിൽ തന്നെ ഇട്ട് കൊടുക്കുകയും വീണ്ടും അതുപോലെ തന്നെ വെള്ളം പിഴിഞ്ഞ് മാറ്റുകയും ചെയ്യണം. ഇങ്ങനെ ഒരു 5ഓ 6ഓ തവണ നമ്മൾ നല്ലതുപോലെ ചെയ്ത് എടുക്കണം. നമ്മൾ ചെയ്തെടുക്കുമ്പോഴാണ് അതിന് ആ സ്ട്രെച്ചിനെസ് വരുന്നത്. ഒരു 7 പ്രാവശ്യമോളം ഞാനിപ്പോൾ ഇത് ചൂടുവെള്ളത്തിൽ മുക്കി ഇതുപോലെ പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്, അതിലേക്ക് ഈ ചീസ് മുക്കി നമുക്ക് ഒരു 2ഓ 3ഓ മിനിറ്റ് വെച്ചു കൊടുക്കാം. ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്, നമുക്കിനിത് മാറ്റാം. അതിൽ വെള്ളം മുഴുവൻ നമുക്കൊന്ന് പ്രസ് ചെയ്ത് കളയാം. മാക്സിമം വെള്ളം അതിൽ നിന്ന് പ്രസ് ചെയ്ത് കളയണം. നല്ലപോലെ പ്രസ് ചെയ്തിട്ട് കൊടുക്കാം. നമ്മുടെ ചീസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു വേപ്പറിൽ പൊതിഞ്ഞ് വയ്ക്കാം. നല്ലപോലെ ഒന്ന് പൊതിഞ്ഞ് നമുക്കത് ഫ്രീസറിലേക്ക് മാറ്റാം. ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ മോസറല്ല ചീസ് റെഡിയായി. ഇത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്ത് നോക്കാം. ഇതുപയോഗിച്ച് നമുക്കൊരു ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് എടുക്കാം. നല്ലപോലെ ടോസ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ നല്ല സ്ട്രെച്ചി ആയിട്ടുള്ള മോസറല്ല ചീസ് തയ്യാറായി.